ഇത് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോഫി ടൈം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് തേർഡ് ഹവർ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനും നടനുമാണ് ഇന്ന് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സൂരജ് ആൻഡ് വൈശാഖ്. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച സമയത്താണ് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ സമയത്തല്ല, സമയം 9 മണിയാണ് കാലത്ത്. അതാണ് തേർഡ് ഹവർ. തേർഡ് ഹവർ കണ്ടവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് തേർഡ് ഹവർ യൂട്യൂബിൽ തരംഗമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആകെ കൺഫ്യൂസറാണ്, ഇത് എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസരം. വലിയ ജിത്തു ജോസഫിൻ്റെ ഒക്കെ ക്രൈം ത്രില്ലർ കാണുമ്പോൾ ഉള്ള ഒരു അവസ്ഥയായി പോയി. തേർഡ് ഹവർ എന്ന് പറയുമ്പോൾ അത് വലിയൊരു കഥയാണ് സത്യം പറയുകയാണ്. അപ്പോൾ ഒരു 4 കഥകളുണ്ട് അതിൽ. അപ്പോൾ അതൊരു അരമണിക്കൂറിലേക്കൊക്കെ ഒതുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2.5 മണിക്കൂർ പാടാണെങ്കിൽ ഇത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി സിമ്പിളായിട്ട് ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെ 4 പേരെ കഥകളുണ്ട്, 4 ആൾക്കാർ. അപ്പോൾ അത്രയും കഥകൾ ഒരു 32 മിനിറ്റിലേക്ക് ഒതുക്കി ചെയ്യാന്ന് പറയുന്നത്, 32 മിനിറ്റ് ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയ സമയമാണ്. പക്ഷേ ഈ ഒരു കഥയ്ക്ക് അത് പോരാന്നുള്ളതൊന്നും, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് കഥ. പിന്നെന്താ, നമുക്ക് എപ്പോഴും ചെയ്യാൻ തോന്നുന്നൊരു ജോണറാണ് ത്രില്ലർ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇങ്ങനെ ഓരോ സീനും ആളുകളെ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാരെ പിടിച്ചു നിർത്തണം. എന്താ അതിന്റെ പ്രത്യേക കഴിവാണല്ലോ എഴുതുന്ന ആൾക്ക്. ഓക്കെ, അത് കഴിവെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആയി അതിൻ്റെ പുറകില്. ഏകദേശം 2 കൊല്ലമായി കഥ മീൻ വർക്ക് തുടങ്ങിയിട്ടെന്ന് പറയാം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കൊല്ലത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു പഴക്കം ഉണ്ടല്ലോ. പിന്നെ 2 കൊല്ലം ഇരുന്നൊരു പഴക്കം അതിനില്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ വൈറലായതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു, അതിൻ്റെ സന്തോഷം. മൊത്തത്തിലൊരു ആ ഒരു മൂഡിലാണ്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആ സിനിമ ഇറങ്ങുന്നത്. അതെ അതെ. എന്തോ ലേറ്റ് ആവാൻ ലേറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഒരുപാട് ബ്ലോക്കുകൾ കഴിഞ്ഞെത്തുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ആദ്യം മുതലേ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങൾ. എന്താണ് ആ പ്രശ്നം, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കുറേ നേരമായി തുടങ്ങിയിട്ട് ആദ്യം മുതൽ പ്രശ്നങ്ങളായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം. ആ പ്രശ്നം എന്താണ്? പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസം തന്നെ നമ്മുടെ ഇതിൽ സഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ സനോജിന് ആക്സിഡൻറ്റ് ഉണ്ടായി, അതിൻ്റെ വിരലൊടിഞ്ഞു. അവസാനം അന്ന് രാത്രി എൻ്റെ മേക്കപ്പ് മാൻ ആക്സിഡൻ്റ് ആയി. അവനൊന്നും പറ്റിയില്ല. ആയത്തിൽ സ്റ്റോറിയും എന്തൊരു യാഥാർത്ഥ്യം, ഏറെക്കുറെ ഏറെക്കുറെ സിനിമകൾ വരുമ്പോ ഇതുപോലെ ചില എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ പടം, ഇത് ഞങ്ങളുടെ കുഴപ്പമാണ്, അത് സിനിമയുടെ കഥ എഴുതിയ കുഴപ്പമാണ്, അത് ഷൂട്ട് ചെയ്യുന്നതിന്റെ കുഴപ്പമാണെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരുപാട് നിങ്ങൾക്ക് ഇടയിൽ തന്നെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ? എല്ലാരും ചോദിക്കാൻ പറഞ്ഞു ഇത് എവിടെ നിന്നാണ് കഥ കിട്ടിയത്, ഏത് മണിച്ചിത്രത്താഴ്ന്ന കഥ തിരിച്ചെടുത്തു. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ മന്ദവിശ്വാസത്തിലേക്ക് കടന്നു പോകും. തീർച്ചയായിട്ടും ആ ലൊക്കേഷനിൽ അങ്ങനെ സംഭവിച്ചു കാണുമ്പോൾ ഞങ്ങളുടെ കഥാപാത്രം ശരിക്കുണ്ടോ? അതിൽ ഏറ്റവും വലുതെന്ന് പറയണെങ്കിൽ ആ ആക്സിഡൻറ്റ് പ്രശ്നമായിരുന്നു. പിന്നെ ഒരു അമ്പലം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ പ്രശ്നമായി. അമ്പല കമ്മിറ്റിക്കാരായിട്ട് ഒരു ക്യാമറ ഇരിക്കുന്നതല്ലേ അറിയുള്ളൂ, അതിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരത് ഷൂട്ട് ചെയ്ത് പറഞ്ഞ അടിയായി. പിന്നെ അതിൽ ഒരുപാട് അമ്പലമായിരുന്നു, അതൊരു കുടുംബക്ഷേത്രമാണ്. എവിടെയാണ്? അത് പറയണ്ട, ചിലപ്പോൾ പ്രശ്നമാവും. അത് ചാലിശ്ശേരി അടുത്തുള്ളൊരു ചെറിയൊരു അമ്പലം. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് ചില സമയം തീളി പോകുന്ന കുറച്ച് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഡ്രോയിങ്സ് പടം കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരുപാട് ഡ്രോയിങ്സ്. ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് വര. അതെ അതെ, ഷോർട്ട് ഫിലിമുകൾ മൊത്തം കാണണമെങ്കിൽ ആ ഡ്രോയിങ്സ് മാത്രം എടുത്ത് നോക്കിയാൽ മതി, അതിൽ കംപ്ലീറ്റ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ ഡ്രോയിങ്സ് മൊത്തത്തിൽ 47 ചിത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഡ്രോയിങ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ എൻ്റെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ട് അത് വരച്ചതാണ്, ശരിക്കും വരച്ചതാണ്. സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്തതെന്നല്ല. അപ്പോൾ അതിൽ പറഞ്ഞു തന്നെ പലർക്കും അത് ഇപ്പോൾ ഇപ്പം നമുക്ക് അറിയാമല്ലോ, നമുക്ക് അത് പെൻസിൽ ഡ്രോയിങ് ആയിട്ട് നമുക്ക് ഉള്ള ചിത്രങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിൽ തേർഡ് ഹവർ എന്ന ചിത്രത്തിൽ കാണുന്ന ആ ഡ്രോയിങ്സ് മുഴുവൻ ഇവരൊരു ചിത്രകാരനെ വെച്ച് വരച്ച് ചെയ്യുമ്പോൾ അടിപൊളി, സൂപ്പർ, ഭയങ്കര റിസ്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ പറയണ്ടേ, അത്ര അത് വരയ്ക്കുമ്പോഴുള്ള ഒരു ഇമ്പാക്റ്റും സോഫ്റ്റ്വെയർ ചെയ്യുന്ന രണ്ട് രണ്ടാണെന്നുള്ള ഫീലാണ് വരച്ചിട്ട്. പൂർണ്ണമായിട്ടും സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്
അപ്പൊ അതിലൊരു ഡ്രോയിങ് ഒരു സോഫയുടെ മീതെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ടോ, ചെറിയ ചെറുപ്പകാലത്ത് ഇങ്ങനെ മറങ്ങിയിരിക്കുന്ന ചിത്രമുണ്ട്. അത് പഴയ കാലമായതുകൊണ്ട് തന്നെ അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ പഴയതാണ്. അതിലുള്ള ആ ടി വി മാമനോടൊപ്പമുള്ള ടി വി വലിയ ടി വിയാണ്. അപ്പൊ ആ ഡ്രോയിങ്ങിൽ ചെറിയ ടി വിയാണ് വെച്ചിട്ടുള്ളത് പഴയ കാലത്ത്. ഞങ്ങൾ ആ ചിത്രം വരച്ചിട്ട് അന്ന് മാമനോടെ പോയപ്പോൾ അവിടെ ഉണ്ട് ചെറിയ ടി വി ഇരിക്കുന്നു, അവിടുത്തെ വലിയ ടി വി അടിച്ചു പോയി. പിന്നെ അതിലും റെക്കോർഡിംഗ് അല്ലേ, ഇത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ വിളിച്ചു പറയാം. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, റിലീസ് ചെയ്തതിന് ശേഷം ആള് കൂളാണ്. ഇനി പ്രശ്നം തുടങ്ങിയല്ലേ വീണ്ടും അതിന്റെ ഒരു പ്രൊമോഷൻ രീതിക്ക്. അപ്പൊ ഏറ്റവും കിളി പോയത് പറഞ്ഞാ അതില് ജെറി മരിച്ചു കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ റെയിൽവേ ബ്രിഡ്ജിന്റെ അവിടെ, ജസ്റ്റ് ഒരു 4-5 മാസം മുമ്പ് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് പാരനോർമൽ ആക്ടിവിറ്റി. എഴുതിയത് അതെ അതെ. എന്താ എങ്ങനെ അഭിനയിച്ചു, എങ്ങനെ അഭിനയിച്ചു ഈ അഭിനയത്തിന് ശേഷം വല്ല പ്രശ്നങ്ങളുണ്ടായോ? എനിക്ക് അഭിനയിക്കുന്ന സമയത്താണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആദ്യം പ്രേക്ഷകർക്ക് ഒരു കാര്യം പറഞ്ഞോക്കട്ടെ, ആ സിനിമയിൽ കാണുന്ന താടി വെച്ച രൂപം തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം അതിൽ ഭയങ്കര വൃത്തികെട്ട രൂപം, ഭയങ്കര അടിപൊളി അതല്ല ദുൽഖർ സൽമാന്റെ പോലത്തെ ഒരു പോലെ ഇരിക്കുമ്പോൾ ഒരാൾ ആൾക്കാർ കൺഫ്യൂഷൻ വരും. അല്ല തീർച്ചയായിട്ടും വരും, ഞാൻ പോലും ഞെട്ടിപ്പോയി. കുറച്ച് പറക്കാതെ ആവശ്യം പറയും. നമ്മുടെ ആ ഷൂട്ടിങ് രണ്ടാമത്തെ റീഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുത്ത് രണ്ടാം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ നല്ല പനിയായിരുന്നു. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരം മനസ്സിലാവാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു അതിലൊരു ഓടുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അന്നാണ് ഷൂട്ട് ചെയ്തത്. ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടും എൻ്റെ പനിയൊന്നും മാറിയിട്ടില്ല. പിന്നെ അവിടെ ഷൂട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു വൈശാഖിലേക്ക് എത്തുന്നത്? വൈശാഖ് നമ്മുടെ റിലേറ്റീവാണ് അറിയാം, നമുക്ക് ആക്സസ് ആവുന്നത് എടുക്കുക എന്നുള്ളതാണല്ലോ ഡേറ്റൊക്കെ നല്ലത്. റിലേറ്റീവ് ആണ്. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിംസ് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നത് ആള് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഷോർട്ട് ഫിലിം നമ്മുടെ ഫസ്റ്റ് വർക്ക് ആയത് കാരണം അത് അത്ര ഏതായിരുന്നു അല്ല കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അല്ലേ, അതന്നെ കാണാത്തത്. കുടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കൂ ആൾക്കാർ വയറിൽ വമ്പ വയറിലാവോ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ കഥ ആലോചിക്കുന്ന ടൈമിൽ ഇങ്ങനെ വൈശാഖിനോട് പറഞ്ഞു. അപ്പം ആൾ ആദ്യം തന്നെ ജാമ്യം എടുത്തു, ഇനി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ വൈശാഖിനെ എത്തിയത് സ്റ്റാർട്ടിങ്. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അങ്ങനെയാണ് വന്ന് ചേർന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പറ്റി ജെറി എന്നൊരു കഥാപാത്രം വളരെയധികം എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കിയ നമ്മൾ ഉണ്ടോയെന്ന് ചോദിച്ചുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിച്ചെടുത്തത്? അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. താങ്കൾ തന്നെയാണ് അത് ഉണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ചേട്ടൻ ഭാവം. ഞാനൊരു സംഭവം, ഞാൻ എന്റെ സത്യന്തമായിട്ടുള്ള കാര്യമാണ്, ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്ക് വിസ്മയത്തുമ്പത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഏറെക്കുറെ എനിക്ക് അതിനോട് കോപ്പി പേസ്റ്റ് നല്ല ഉദ്ദേശിച്ചിട്ടോ, ഏറെക്കുറെ ആ ഒരു സിനിമയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാമ്യം തോന്നി തുടങ്ങി. അത് ഇപ്പം ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷനാണ് എവിടെ നിന്നുണ്ടായിരുന്നുള്ളത്. ത്രെഡ് പറയാൻ ഇപ്പൊ ഒരു ഷോ അല്ലേ, ഇപ്പൊ ഏതാ ഷോ എന്നൊന്നും അറിയത്തില്ല. ഡയറക്ട് ചെയ്യാൻ എല്ലാവർക്കും കഴിവുണ്ടാവും, പക്ഷെ ഇതുപോലത്തെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു തല പോയക്കേണ്ടത് പലർക്കും ഇല്ലാത്ത സംഭവം. അത് എന്റെ ഒരു രണ്ട് ഷോർട്ട് ഫിലിംസ് പൊളിച്ച് ഒന്നാക്കിയ ഒരു സാധനമാണ്. ഒന്നാക്കി ഇറങ്ങിയതാണത്, ഒന്നാക്കി പറഞ്ഞത്. അതിൽ സെപ്പറേറ്റ് വായിച്ചു കഴിഞ്ഞ ഇതുമായിട്ട് ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല, രണ്ട് സ്റ്റോറീസ് എന്ന് മാത്രം. അത് ജോയിൻ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് മിക്സാക്കി പറഞ്ഞ എടുത്തതാണ്. അപ്പോൾ ഇതിൽ ജെറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ചേട്ടൻ ഭാവം അല്ലെങ്കിൽ അങ്ങനൊരു ഇതുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള സാധനം, നിങ്ങൾക്ക് ഇതിൽ ആര് വേണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സാധനം വരുന്നുണ്ട്, ചേട്ടൻ ചേച്ചി അനിയത്തി സാധനം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന അനിയത്തി അനിയത്തി എന്നുള്ള സാധനത്തിനാണ്. അതായത് നമുക്ക് പേഴ്സണൽ പറഞ്ഞാൽ എനിക്കൊരു അനിയത്തി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ത്രെഡ് വരുന്നത് നമ്മളൊരു പ്രോഗ്രാമിൽ ഒരിക്കലൊരു അച്ഛൻ ഒരു അച്ഛൻ എഴുതിയൊരു ലെറ്ററാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കും, ബേസ്ഡ് ഓൺ എ ലെറ്റർ ഓഫ് എ ഫാദർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ കത്തിൽ അത് ആർക്ക് എഴുതിയെന്നോ ഒന്നും അറിയത്തില്ല, അതിലാ ത്രെഡ് മാത്രമേ അറിയത്തുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നില്ല, ഞാൻ അടുത്ത് വരുമ്പം മാറിപ്പോകുന്നു, എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയതാണ്. അത് നമുക്ക് സ്ട്രൈക്കായി ഭയങ്കര. ഒരു അച്ഛൻ വന്നിട്ട് മകളോട് മകൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ.
അത് ഞാൻ അച്ഛനങ്ങോട്ട് മാറ്റിയിട്ട് ചേട്ടനാക്കി പിന്നെ അത് ഇങ്ങനെയാണ് വന്നു ചേർന്നത്. അതുപോലെ വൈശാഖ് അഭിനയം അസാധ്യമായ അഭിനയമാണ് അത് കാഴ്ചവെച്ചിട്ടുള്ളത്. സത്യമായിട്ട് പറഞ്ഞതാ അതിലൊരു മൊബൈൽ ഫോണിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ മൊബൈൽ റിംഗ് ചെയ്യുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഒരു, കാരണം ഞാൻ കുറെ നേരം റിവൈൻഡ് ചെയ്ത് റിവൈസ് ചെയ്ത് നോക്കിയ സംഭവമാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്ത സംഭവമാണോ അതോ ടൈമർ വെച്ച് ചെയ്ത സംഭവമാണോ? അത്ര തന്നെ അല്ല, നിങ്ങൾ ഇവിടെ റിംഗ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരേ സമയം ഒറ്റടിക്ക് ഷോർട്ട് ചെയ്തു, പക്ഷെ അത് കട്ട് ചെയ്ത അരുൺ ആന്റണി അടിപൊളി. നമ്മൾ രണ്ടര മണിക്കൂർ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. ആ ഒരു രണ്ടര മണിക്കൂർ, നേരത്തെ സൂരജ് പറഞ്ഞ പോലെ രണ്ടര മണിക്കൂറൊക്കെ ഇതും എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. ആ ഒരു രണ്ടര മണിക്കൂർ അരമണിക്കൂറിൽ ഒതുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ അടിയിൽ വരുന്ന കാഴ്ചക്കാർക്ക് തുടക്കം മുതലേ കൺഫ്യൂഷൻ ആണ് ഇതെന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടവർക്കൊന്നും മനസ്സിലാവില്ല, രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ടാ ഇത് ഇന്ന സംഭവമായിട്ടാണ് ഇന്ന സംഭവിച്ചത്. അതായത് പകുതി ഇത് കാണുമ്പോൾ വേറൊരു മൈൻഡിലേക്ക് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയുകയാണ്, തേർഡ് ഹവർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അതൊരു ഹൊററിനേക്കാൾ കൂടുതൽ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മളൊരു 32-35 മിനിറ്റ് അല്ലേ, 32 മിനിറ്റ് നമ്മളിത് കാണുമ്പോൾ വേറൊരു ചിന്തയുമില്ലാതെ പ്ലീസ് പ്ലഗ് ഇൻ ഹെഡ്സെറ്റ്, ഇത് മാത്രം വെച്ചൊരു ഏകാന്തമായ സ്ഥലത്തിരുന്ന് കാണണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ കഴിയും. അത് അങ്ങനെ തന്നെ വേണമെന്ന് കരുതിയെടുത്തതാണ്, ഓരോ ഫ്രെയിമിനും അതിൽ ഇമ്പോർട്ടൻസ് വേണമെന്നുള്ളൊരു ഇതിലെടുത്തതാണ്. ഇത്ര റിസ്ക് എടുത്തിട്ട് ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തോന്നിയായിരുന്നു? അങ്ങനെ ചോദിച്ചപ്പോ വൈറലാവുക എന്ന് പറയുന്നത് അത് വേറൊരു സംഗതിയാണ്. കാരണം സിമ്പിളായിട്ട് ചെയ്ത ആളുകൾ മറ്റേ വൈറലായി പോകുന്ന സംഭവത്തിനിടയിൽ ഇത്ര റിസ്ക് പിടിച്ചില്ല, ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു ത്രെഡും കൊണ്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ആവുമെന്ന് തോന്നിയാണ്. പിന്നെ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു മേഖലയാണ്, അപ്പൊ ഈ ഷോർട്ട് ഫിലിമുകളും ആൾക്കാർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ, പ്രൊജക്ടുകളും കാര്യങ്ങളും? പുതിയത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത മാസമൊക്കെയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞിട്ട്. ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിളായിട്ടുള്ളതാണ്. പ്രണയമാണ് ഒന്നില്ലെങ്കിൽ തേപ്പ്, ഒന്നില്ലെങ്കിൽ അവസാനം ക്ലൈമാക്സിൽ കാമുകനും കാമുകനും ഒളിച്ചു കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഇവര് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവിനെ ജീവിക്കുന്നു, ഇല്ല അതും കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനെ ജീവിച്ച ആൾക്കാരുടെ പാസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പ്രണയത്തിലേക്ക് പോകാതെ ഈ ഒരു അത്രയും വൃത്തികെട്ട ഒരു ത്രെഡ് എടുത്തത്, ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു ത്രെഡ് എടുത്തത്? പ്രണയം എല്ലാരും പറയുന്നു. സത്യം പറഞ്ഞു ഞാൻ ഇന്നലെ അത് കണ്ടിട്ട് എനിക്ക് പ്രാഗി ദേഷ്യം വന്നു, ഇവന്മാരോട് വിളിച്ച് എന്ത് പറയാനാണ്, അത് എന്തെങ്കിലും പ്രയോഗിക്കണ്ടേ വിചാരിച്ചു മൂന്ന് പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ടാണ് നിങ്ങളെ മുല്ലേ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ തലയ്ക്കുമുള്ള ഞാൻ നമിച്ചിരിക്കുന്നത് സത്യമായിട്ട് പറയാം, ഭയങ്കര എന്താ പറയാ, അതാ ഒരു ത്രില്ലിംഗ് എന്ന് പറഞ്ഞ ത്രില്ലിംഗ് ആണ്. താങ്ക് യു. നമ്മൾ സിനിമ കാണുന്ന അതേ മൂഡിലിരുന്ന് കാണണം. അതിൻ്റെ ആ കമൻസ് യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻസ്, ഞാൻ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് കാണുന്നതിനിടയിൽ വേറെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ട് പ്രാവശ്യം പറ്റിയോണ്ടാണ് ഞാനിതിപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ള കാരണം, ഇതെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് പിന്നെ റിവേഴ്സ് അടിച്ച് കാണണം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതിൽ. പിന്നെ അത് അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു, നമുക്ക് ഇതിന് ഇവൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഇവിടെ എങ്ങനെയാണ് വേണ്ടത് അവിടെ എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഏതാണ് സീനെന്ന് നമുക്ക് മനസ്സിലാക്കില്ല, എല്ലാം എഡിറ്റ് കഴിഞ്ഞിട്ടാണ് ഓ ഇവിടെ ഇവിടെ ആയിരുന്നല്ലേ. എഡിറ്റിംഗ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, 4 തവണ ഫോർമാറ്റ് ചെയ്തവന്റെ സിസ്റ്റം. ഓ അതെന്ത് പറ്റി? ആ പോകുന്നു ചെയ്യുന്നു ഇതേ സെയിം പാരനോർമൽ സാധനങ്ങളൊക്കെ തന്നെ അവൻ്റെ അടുത്തുണ്ടായിരുന്നു, എല്ലാവരും അടുത്തുണ്ടായിരുന്നു. അത് 4 തവണ ഫോർമാറ്റ് ചെയ്ത് വേണ്ടി വന്നു സിസ്റ്റം, ഞാൻ പോകുന്നു ചെയ്യുന്നു പിറ്റേ ദിവസം വരുന്ന ടൈമിലാ പോയിട്ടുണ്ട് അതൊക്കെ കേട്ടുന്നു സോഴ്സ് ചെയ്യുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 തവണ ഫോർമാറ്റ് ചെയ്യുന്നു. ഇപ്പൊ അവൻ സ്വന്തം സ്റ്റുഡിയോ തുടങ്ങി, അതിന് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല, പഠിച്ചു കാര്യങ്ങളൊക്കെ പഠിച്ച് വലിയ വൈകിയായിട്ട്. സ്റ്റുഡിയോ കുന്നംകുളത്താണ്, കുന്നംകുളം സേഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അവൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിയാം, അതിന്റെ മൊത്തത്തിലുള്ള വർക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്കറിയത്തുള്ളൂ. സൂരജ് അത് വൈകി റിലീസ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ആളുകൾ, ഇപ്പോൾ വൈശാഖിൻ്റെ അതിൽ മുഖം, ഇപ്പോഴത്തെ മുഖം, അതിലുള്ള ഫേസും ഒരുപാട് വൈശാഖ് ഉൾപ്പെടെയുള്ള അഭിനയിച്ച എല്ലാവരെയും ഫേസും മൊത്തത്തിലുള്ള ശാരീരികമായിട്ടുള്ള മാറ്റം മൊത്തം മാറിയിട്ടുണ്ട്. എന്ത് തോന്നി അവർക്ക് പണം ഒരു ഏറ്റവും വലുത്?
പടം ഉണ്ടല്ലോ ജെറിയുടെ വീട് കാണിക്കുന്നത്, അത് രണ്ടു നിലയായിരുന്നല്ലേ. അവർക്ക് കാണുമ്പോ ഒരു പഴയ പഴയ വീട് എന്ന് പറഞ്ഞു കാണാം. ആൾക്കാർക്കൊക്കെ നമ്മളിപ്പോ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു 200K ആയതിന്റെ. അപ്പൊ അന്ന് കഴിഞ്ഞു വിളിച്ചില്ല. അപ്പൊ അതിന്റെ അത് അന്ന് വന്ന ടൈമിൽ ആൾക്കാരെ മൊത്തം മാറ്റൊക്കെ ഇപ്പൊ അഭിനയിച്ചവരൊക്കെ ഭാസ്കറൊക്കെ കുറെ മാറിപ്പോയിട്ടുണ്ട് അതിലുള്ളത്. അപ്പൊ അതിന് സന്തോഷമുണ്ട്, അതിൻ്റെതായ ഒരു ഇതുണ്ട്. കാരണം എത്ര കൊല്ലായോ ഇത് എന്നുള്ളൊരു സങ്കടമുണ്ട്, പക്ഷെ സന്തോഷം മൊത്തത്തിൽ നല്ലൊരു ഹാപ്പി. നമ്മൾ ആഗ്രഹിച്ച വിജയം ആൾക്കാർക്ക് എത്തി. കാരണം 32 മിനിറ്റ് ഒക്കെ യൂട്യൂബിൽ ഇരുന്ന് കാണാന്ന് പറഞ്ഞത് അതിന് റിവ്യൂ എഴുതാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം അതിലുള്ള കമന്റ്സ് ഒരുപാട് കമന്റ്സാണ് ഞാൻ വായിച്ചു പോയി. ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിം പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ കമൻസുകൾ മൊത്തം വായിച്ചു. നമുക്കറിയാം മറ്റു കുറേ കമൻസ് വായിച്ചാൽ നമുക്കറിയാം ഈ ഷോർട്ട് ഫിലിം എങ്ങനെയുണ്ട്, കാണാൻ പറ്റുന്നതാണോ. കമൻസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഷോർട്ട് ഫിലിം കാണാറുള്ളത്. അപ്പോൾ അത് കണ്ടറിയാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ അല്ലെങ്കിൽ കണ്ടിരിക്കാവുന്നതാണോ. അതുകൊണ്ട് മാത്രമാണ് കണ്ടത്. പക്ഷെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ. സത്യമായിട്ട് പറയാം. അപ്പോൾ അത്ര കമൻസുകൾ വരണമെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ സ്റ്റേജ് എന്ന് പറയാം. ഇപ്പോൾ കുറച്ച് ആളുകളിലേക്ക് എത്തി, കുറച്ചും കൂടി ഞാൻ റീച്ചായതിനു ശേഷം കമൻറ്റുകൾ നോക്കി കാണുന്നവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെയാണ് അത് കുറച്ചും കൂടി അവിടെ എത്തത്തുള്ളൂ. സ്റ്റാർട്ടിങ് കുറച്ച് പണിയുണ്ട്, പക്ഷെ ഒരു 4000-6000 ഒക്കെ എത്തിയപ്പോൾ അതവിടെ നിന്നു. സത്യം പറയുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. ഹേമന്ത് മേന, ഹേമന്ത് മേനന്റെ കാര്യം പറഞ്ഞപ്പോഴും വൈശാഖനെ കണ്ട ഹേമന്ത് മേനന്റെ ചെറിയ ചായ അവിടെ എവിടെ എവിടെയൊക്കെ ഉണ്ട്. ഞാൻ പുള്ളിക്കാരെ പേരിങ്ങനെ മൈൻഡിൽ വരാതെ അത് പറയാൻ കിട്ടട്ടെ. അല്ല സത്യമായിട്ട് പറഞ്ഞതാ, പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോല്ലേ. പറയും സൂരജ് എന്താ ചെയ്യുന്നത്? ഞാൻ എനിക്ക് സെക്യൂരിറ്റി ക്യാമറ വർക്കാണ്. പൊന്നാനി വീട്ടില്? വീട്ടില് അച്ഛനമ്മ രണ്ടനിയന്മാര്. അനിയന് ഇതേമാതിരി നാടകത്തിന്റെ പ്രാന്താണ്, അപ്പൊ അവന്റെ നാടകം ഡി സോണ് നാടകം ഇവിടെ സിനിമ. അതെ, അപ്പൊ എനിക്ക് ഉപദേശിക്കാനും പറ്റത്തില്ല. മുഖത്ത് സന്തോഷം കാണുമ്പോ തോന്നില്ലേ? മുഖത്തൊക്കെ സന്തോഷം കാണുമ്പോ സന്തോഷം കെടുത്താനാണ് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എത്ര വയസ്സായി? 28 വയസ്സായി. അപ്പൊ ഇത് കാണുന്ന വളരെ സൽസ്വഭാവിയും സകലകലാ വല്ലഭനുമായ സൂരജ് ആണ് ഇവിടെ ഉള്ളത്. സൂരജിന് അനുയോജ്യമായ പെൺകുട്ടികളുടെ കല്യാണാചരണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വിളിച്ചിരുന്നോ ചെറുതായിട്ട്? ഇത് മൊത്തത്തിൽ കൊട്ടേഷൻ ഏറ്റെടുത്തുള്ള പരിപാടിയാണ് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വിവാഹമാലോചനകളൊന്നും പോകുന്നില്ല? ഇല്ല, പോകുന്നില്ലേ. അതെന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ടാണോ? വേണ്ടാന്ന് വെച്ചിട്ടല്ല. അല്ല വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ പറയണം. വേണ്ടാന്ന് വെച്ചിട്ടില്ല, വേണ്ടെന്ന് വെച്ചിട്ടില്ല. അതല്ല, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വരുമ്പോ വരും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലത് കല്യാണം കഴിച്ചോളാം നിർബന്ധമൊന്നുമില്ല. ചെറുതായിട്ട് നിർബന്ധമുണ്ട് ഉള്ളിലത്. ഉള്ളിൽ അനിയന്മാർക്ക് നിർബന്ധം, അല്ലെങ്കിൽ അവര് തല്ലു പുറത്തേക്ക് ആക്കും. രണ്ട് അനിയന്മാരായതുകൊണ്ട് എന്നെ കഴിഞ്ഞാലോ മിക്കമാറും മേട്ടന്റെ കല്യാണത്തിന് മുന്നേ അനിയന്മാർ കല്യാണം കഴിക്കും. അങ്ങനെ ഒരു പേടി പുള്ളിക്കാരുള്ളിലുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, എന്റെ അനിയനും അനിയത്തിയാണ്. ഇതിലെ ചെറിയും ജെസ്സിയും ആയിട്ടുള്ള ഫോട്ടോ. ആണോ? അടിപൊളി. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ? പെരിങ്ങോട്. പെരിങ്ങോട്. പ്രൊഫഷണൽ മൊത്തത്തിലൊക്കെ പാടെ ലയിച്ചു ചേർന്ന് നടക്കുന്ന ആളുകളാണ്. മറ്റെന്താ ചെയ്യുന്നത്? ഫോട്ടോഗ്രാഫറിനാണ്. ഫ്രീലാൻഡായിട്ടാണോ അതോ സ്റ്റുഡിയോ? സ്റ്റുഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫറാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് വിവാഹ വീഡിയോകൾ എടുത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ ആയിരുന്നു സംഗീതം തന്നെയാണ് ചിത്രം വരച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഒരു കുടുംബ ചിത്രം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വയ്ക്കാറുണ്ട്. സാറ് നന്നായിരുന്നു, അതായിരുന്നു ഏറ്റവും ചിത്രം വരച്ചില്ല. അടിപൊളി. എന്തായാലും പുള്ളിക്കാരന് അടിപൊളിയാണ്, ഗംഭീരമായിട്ട് ഒന്നും പറയാനില്ല. കാരണം ഡ്രോയിങ് എന്ന് പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സിനിമയിൽ ഡ്രോയിങ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കൂടി അഭിനയിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇത് ലാപ്ടോപ്പിൽ കുത്തി കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നത് പുള്ളിക്കാരൻ, അതാരാണ്? അത് സനോജ്, അപ്പു. അപ്പു നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്, നമ്മുടെ പഴയ പടങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ചങ്കാണ്. ഇനി വരുന്നതിന്റെ ഒരു സിനിമാ പശ്ചാത്തലം എന്ന് പറയുന്നത് അതിലും വൈശാഖ് നായകനായി കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഞാൻ തന്നെയാണ് ഇത് ട്രാപ്പാ ഇപ്പൊ പറയണം. അടുത്ത സിനിമയിലെ ഹീറോ ആണ്. അടുത്ത വലിയ ഫീച്ചർ ആണോ അതോ ഷോർട്ട് ആണോ? അല്ല ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നല്ലോ വൈശാഖിന് നല്ലൊരു റോളുണ്ട്.
നല്ല റോള്. പിള്ളേരുടെ കഥയാണ്, കൊച്ചുമക്കളുടെ കഥയാണ്. കൊച്ചുമക്കളുടെ കഥ അതിന് നല്ലൊരു മികച്ച ഒരു അച്ഛൻ വേഷം കൊടുക്കും. സമയം കൊണ്ടുവന്ന തേർഡ് ഹവറിലൂടെ നമ്മൾ ഞെട്ടിച്ച രണ്ട് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സൂരജിനെയാണ്. പക്ഷേ അതിനെ എടുത്ത് പറഞ്ഞില്ലെന്നല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ അനുപമനം പറഞ്ഞ പോലെ ഇത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കായിരുന്നു. പക്ഷെ അദ്ദേഹം എടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു യെസ് എന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസം, ധൈര്യം, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു സിനിമ ജനങ്ങൾക്ക് കിട്ടിയതും ജനങ്ങളത് സ്വീകരിച്ചതും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ വ്യൂവേഴ്സ് എടുത്ത് നോക്കിയാലും അതിൻ്റെ കമൻസ് എടുത്ത് നോക്കിയാലും. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഞാനും പ്രാർത്ഥിക്കാം, ഇത് കാണുന്ന പ്രേക്ഷകരും പ്രാർത്ഥിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് വൈശാഖ് ആൻഡ് സൂരജ്. താങ്ക് യു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും സൈനിങ് ഓഫ്, നിഖിൽ രാജ്.